സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ തുടരുമോ ഇളവുണ്ടാകുമോ എന്ന് മറ്റന്നാൾ അറിയാം. ശനിയാഴ്ച മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നടത്തുന്ന വീഡിയോ കോൺഫറൻസിംഗിൽ കേരളത്തിന്റെ നിലപാട് അറിയിക്കും. തിങ്കളാഴ്ച സംസ്ഥാന മന്ത്രിസഭാ യോഗവും ചേരും. വർക്ക്ഷോപ്പുകളും സ്പെയർ പാർട്സ് കടകളും തുറക്കാൻ മാർഗനിർദ്ദേശങ്ങളും സർക്കാർ പുറത്തിറക്കി. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നിലവിലെ ലോക്ക്ഡൌൺ കാലാവധി 14 അവസാനിക്കും. തുടർന്ന് എന്തു വേണമെന്ന നിർദ്ദേശം കേന്ദ്രത്തിൽ നിന്നുണ്ടാകുമെന്ന നിഗമനത്തിലായിരുന്നു കേരളം. എന്നാൽ ഇക്കാര്യത്തിൽ നിലപാട് തേടി മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ശനിയാഴ്ച വീഡിയോ കോൺഫറൻസ് നടത്തും. ഇതിൽ കേരളത്തിന്റെ നിലപാടറിയിക്കുമെന്ന് മുഖ്യമന്ത്രി. കാര്യങ്ങളെല്ലാം വിലയിരുത്തിയതിന് ശേഷം നിലപാടിലേക്ക് എത്താമെന്നുള്ളതാണ്. ഇപ്പോൾ 11 തീയതിയാണ് ഈ പറയുന്ന വീഡിയോ കോൺഫറൻസ് നടത്താൻ പോകുന്നത്. സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം ആ ഘട്ടത്തിൽ നമുക്ക് പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരും. അതിന് മുന്നായി നമുക്ക് ആവശ്യമായ അഭിപ്രായ രൂപീകരണം നടത്താം. തിങ്കളാഴ്ച സംസ്ഥാന മന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ട്. അംഗീകൃത പാതയിലൂടല്ലാതെ കാട്ടുപാതകളിലൂടെയും മറ്റും തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വരുന്നത് തടയാൻ പരിശോധന കർശനമാക്കും. വർക്ക്ഷോപ്പുകളും സ്പെയർ പാർട്സ് കടകളും ഞായർ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ പ്രവർത്തിക്കും. അപ്ഹോൾസ്റ്ററി, പെയിൻറ്റിംഗ്, കാർ വാഷ് എന്നിവയ്ക്ക് അനുവാദമില്ല. ടയർ പഞ്ചർ പോലുള്ള അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കാം. മൊബൈൽ ഫോൺ കടകൾ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ പ്രവർത്തിക്കാം. 24 തിരുവനന്തപുരം.